നമസ്കാരം. സിറ്റി ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ദൈവപുത്രന്റെ സ്മരണയിൽ നാടെങ്ങും ക്രിസ്മസ് ആഘോഷിച്ചു. ദേവാലയങ്ങളിൽ നൂറുകണക്കിന് വിശ്വാസികൾ എത്തി. ദത്താത്രേയ ജയന്തി ആഘോഷം. സ്വാമി നിത്യാനന്ദ ബ്രിഗേഡിന്റെ ഉദ്ഘാടനം നടന്നു. പട്ടാപ്പകൽ ചെറുവത്തൂർ തുണിക്കടയിൽ മാല കവർന്നു. മോഷണ ദൃശ്യങ്ങൾ പോലീസ് പുറത്തുവിട്ടു. അന്വേഷണം ഊർജിതം. യമനിൽ കുടുങ്ങിയ മകളെ തിരിച്ചുകൊണ്ടുവരാൻ നടപടിയായില്ല. ക്രിസ്മസ് ദിനത്തിലും ഫിലിപ്പിന്റെ കുടുംബം സങ്കടത്തിൽ. 20 പേർ ഇവിടെ കുടുങ്ങിയതായും റിപ്പോർട്ട്. മുഴുവൻ ബാങ്കുകളിലും അപ്രൈസർമാരെ നിയമിക്കണം. മുരളി ഫിലിം ഫെസ്റ്റിവലിന് തുടക്കമായി. സിഒഎ നടത്തുന്ന സമരത്തിൽ ഫിലിം ഫെസ്റ്റിവൽ വേദിയുടെ ഐക്യദാർഢ്യം. ദിനേശ് ബിഡി തൊഴിലാളികളുടെ മക്കൾക്കായി ഏർപ്പെടുത്തിയ ജി കെ പണിക്കർ എൻഡോമെന്റ് വിതരണം കാഞ്ഞങ്ങാട്ട് നടന്നു. വാർത്തകൾ വിശദമായി. നാടെങ്ങും ക്രിസ്മസ് ആഘോഷ ലഹരിയിൽ. ദേവാലയങ്ങളിൽ പ്രത്യേക പ്രാർത്ഥനകൾ നടന്നു. ശാന്തിയുടെയും സമാധാനത്തിന്റെയും സന്ദേശം വിളിച്ചോതി നാടെങ്ങും ക്രിസ്മസ് ആഘോഷിച്ചു. യേശുക്രിസ്തുവിന്റെ ജന്മനാളറിയിച്ചുകൊണ്ട് എല്ലാ വീടുകളിലും നക്ഷത്രങ്ങൾ തെളിഞ്ഞു. പള്ളികളിൽ പ്രത്യേക പ്രാർത്ഥനകൾ നടന്നു. നൂറുകണക്കിന് വിശ്വാസികൾ പ്രാർത്ഥനയിൽ പങ്കുചേർന്നു. ജാതിമതഭേദമന്യേ വീടുകളിൽ പുൽക്കൂടുകൾ ഒരുക്കിയും ദൈവപുത്രന്റെ പിറവി ആഘോഷിച്ചു. ദൈവപുത്രന്റെ വരവറിയിച്ചും ആഹ്ലാദമറിയിച്ചും നാടെങ്ങും ക്രിസ്മസ് കരോത്സംഗങ്ങൾ എത്തി. ഗ്രാമങ്ങളിൽ കുട്ടികളും മുതിർന്നവരും ഉൾപ്പെട്ട കരോത്സംഗങ്ങൾ വീടുകൾ തോറും കയറിയിറങ്ങി ആശംസകൾ അറിയിക്കുകയുണ്ടായി. വീടുകളിൽ മനോഹരങ്ങളായ ക്രിസ്മസ് ട്രീകളും ഒരുക്കിയിരുന്നു. കുടുംബാംഗങ്ങൾ ഒത്തുചേർന്ന് ക്രിസ്മസ് കേക്ക് മുറിച്ച് സ്നേഹം പങ്കിടുകയുണ്ടായി. ക്രിസ്മസ് ആഘോഷത്തിന് കുട്ടികൾ കമ്പിത്തിരിയും മത്താപ്പും കത്തിച്ച് കൊഴുപ്പേകി. വിവിധ ക്ലബ്ബുകളുടെയും സംഘടനകളുടെയും നേതൃത്വത്തിൽ കലാപരിപാടികളും നടന്നു. ഫെറോന ദേവാലയത്തിൽ ക്രിസ്മസ് ആഘോഷം നടന്നു. പാതിരാ കുർബാനയിൽ പങ്കുകൊള്ളാൻ നിരവധി വിശ്വാസികൾ എത്തി. കാഞ്ഞങ്ങാട് ഉണ്ണിമിശിഹ ഫെറോന ദേവാലയത്തിൽ നടന്ന പാതിരാ കുർബാനയിൽ നിരവധി വിശ്വാസികൾ പങ്കെടുത്തു. ഫെറോന വികാരി ഫാദർ മാത്യു ആലങ്കോട്ട് കാർമ്മികത്വം വഹിച്ചു. ഫാദർ ഡയസ് തുരുത്തിപ്പള്ളി സഹകാർമ്മികനായിരുന്നു. ഇടവകയിലെ വിവിധ പ്രദേശങ്ങളായ അമ്പലത്തറ, കാഞ്ഞിരപ്പൊയിൽ, വെള്ളിക്കോത്ത്, അജാനൂർ തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നും ദിവ്യബലിയിൽ പങ്കെടുക്കാൻ വിശ്വാസികൾ എത്തി. നയിക്കണമേ നിത്യപ്രകാശമായ അങ്ങയുടെ പ്രമാണങ്ങളിൽ വ്യാപരിക്കുവാനും ഭൂമിയുടെ ഉപ്പും ലോകത്തിലെ പ്രകാശമായി ജീവിക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ. സ്വർലോകത്തിൽ സർവേശന സ്തുതി ഗീതം ഭൂമിയിലും
പാതിര കുർബാനയ്ക്ക് ശേഷം വിശ്വാസികൾക്ക് മധുര വിതരണവും നടന്നു. പരസ്പരം ക്രിസ്മസ് ആശംസകൾ നേർന്ന ശേഷമാണ് വിശ്വാസികൾ മടങ്ങിയത്. ആഹ്ലാദത്തോടെ നാടെങ്ങും ക്രിസ്മസ് ആഘോഷിക്കുമ്പോഴും വേദനിക്കുന്ന മനസ്സുമായി ഒരു കുടുംബം. യമനിൽ നഴ്സായ മകൾ മീനു തിരിച്ചു വരുന്നതും സ്വപ്നം കണ്ട് കഴിയുകയാണ് ഫിലിപ്പും കുടുംബവും. ആഹ്ലാദത്തിന്റെ ക്രിസ്മസ് വന്നു ചേരുമ്പോഴും വേദനിക്കുന്ന മനസ്സുമായാണ് രാജപുരം സ്വദേശി ഫിലിപ്പും കുടുംബവും എന്നും ഉണരുന്നത്. യമനിലെ യുദ്ധത്തിൽ കുടുങ്ങിപ്പോയ നേഴ്സായ ഫിലിപ്പിന്റെ മകൾ മിനു തിരിച്ചു വരുന്നത് സ്വപ്നം കണ്ടു കഴിയുകയാണ് ഈ കുടുംബം. യുദ്ധത്തിൽ കുടുങ്ങിപ്പോയ മലയാളികളെയെല്ലാം സർക്കാർ നാട്ടിലെത്തിച്ചെങ്കിലും ആശുപത്രി അധികൃതരുടെ ഭീഷണിക്കു മുന്നിൽ മീനുവിന് തിരിച്ചു വരാനായില്ല. 2013 മീനു യമനിലെ മാരിബ് ജനറൽ ആശുപത്രിയിൽ നേഴ്സായി എത്തിയത്. ഇതിനിടയിൽ യമനിൽ യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടു. എംബസിയുടെ സഹായത്തോടെ മിക്ക ഇന്ത്യക്കാരും നാട്ടിലെത്തി. ഗ്രാമപ്രദേശത്തെ ആശുപത്രിയിൽ ജോലി ചെയ്തിരുന്ന മീനു യുദ്ധത്തിന്റെ ഭീകരത അറിഞ്ഞിരുന്നില്ല. യുദ്ധം അവസാനിക്കുമ്പോൾ നാട്ടിലെത്തിക്കാമെന്ന് അധികൃതർ ഉറപ്പു നൽകിയിരുന്നു. എന്നാൽ ഇപ്പോൾ നാട്ടിലേക്ക് വരണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ അധികൃതർ കൈമലർത്തുകയാണ്. കെസി ജോസഫ് നമ്മൾ നേരിട്ട് ഫോൺ വിളിച്ചായിരുന്നു. ഫോൺ വിളിച്ചു കഴിഞ്ഞപ്പം പറഞ്ഞത് ഇത് ഇങ്ങനെയാണ്, ഒരു അവസരം തന്നായിരുന്നല്ലോ, അതിനെ പോരാത്തതുകൊണ്ട് എന്തുകൊണ്ടാണെന്നുള്ളത് ഇത് ഞങ്ങൾ പറഞ്ഞു. അത് കഴിഞ്ഞ പോലെ ഇതുകൊണ്ട് അന്നേരം അവർ ആശുപത്രിക്കാർ ഇങ്ങനെ ഇതുകൊണ്ട് പറഞ്ഞതാണ്, നിങ്ങൾ എങ്ങനെയെങ്കിലും നമ്മളിവിടെ എത്തിച്ചോളാം, എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ തന്നെ എത്തിച്ചോളാം എന്നുള്ള ഇതാണ് പറഞ്ഞത്. പക്ഷേ അവരിപ്പം അവർ പറയുന്നത് ഇപ്പോൾ പ്ലെയിനില്ല എന്നാണ് അവർ പറയുന്നത്. അപ്പം അതൊരു ഇതാണ്, ഒരു ബുദ്ധിമുട്ടാണ് ഞങ്ങൾക്ക് ഇതുള്ളത്. എങ്ങനെയെങ്കിലും അധികൃതരതിനകത്തുനിന്ന് എന്തെങ്കിലും ഒന്ന് ചെയ്ത് സഹായിച്ച് തരണം എന്നുള്ളത്. ആർക്കാണ് പരാതി നൽകേണ്ടതെന്നോ എന്താണ് ചെയ്യേണ്ടതെന്നോ അറിയാതെ ഈ ക്രിസ്മസ് ദിനത്തിലും തൻ്റെ മകൾ മീനു എത്രയും വേഗം തിരിച്ചു വരണേ എന്ന പ്രാർത്ഥനയിലാണ് ഈ കുടുംബം. ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്. മുത്തശ്ശിയുടെ കയ്യിലെ കുട്ടിയുടെ മാല പൊട്ടിച്ച് യുവതികൾ കടന്നു. ചെറുവത്തൂർ ബസ് സ്റ്റാൻഡിലുള്ള തുണിക്കടയിലാണ് സംഭവം നടന്നത്. മുത്തശ്ശിയുടെ കയ്യിലെ പിഞ്ചുകുഞ്ഞിന്റെ കഴുത്തിൽ കിടന്ന മാല മോഷ്ടിച്ച് യുവതികൾ കടന്നു കളഞ്ഞു. ചെറുവത്തൂർ ബസ് സ്റ്റാൻഡിനടുത്തുള്ള തുണിക്കടയിലാണ് സംഭവം നടന്നത്. തിമിരി പാലത്തേരിയിലെ കാരിവീട്ടിൽ മഹേഷിന്റെ കുട്ടിയുടെ കഴുത്തിൽ നിന്നാണ് ഒരു പവന്റെ മാല മോഷ്ടിച്ചത്. കുട്ടിയുടെ അമ്മയും മുത്തശ്ശിയും തുണിക്കടയിൽ തുണിത്തരങ്ങൾ തിരഞ്ഞെടുക്കുന്ന തിരക്കിലായപ്പോൾ കടയിലെത്തിയ യുവതി തന്ത്രപൂർവം കുട്ടിയുടെ മാല അഴിച്ചെടുക്കുകയായിരുന്നു. വസ്ത്രം വാങ്ങാനെന്ന വ്യാജേന തുണിക്കടയിലെത്തിയ യുവതികളിൽ ഒരാളാണ് മാല പൊട്ടിച്ചത്. കുട്ടിയുടെ കഴുത്തിലെ മാല കാണാതായതിനെ തുടർന്ന് തുണിക്കടയിൽ വിളിച്ച് അന്വേഷിക്കുകയും കടയിലെ നിരീക്ഷണ ക്യാമറ പരിശോധിച്ചപ്പോഴുമാണ് യുവതികളിൽ ഒരാൾ മാല പൊട്ടിക്കുന്ന ദൃശ്യം കണ്ടത്. പ്രതികൾക്കായി പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഭരത് മുരളി ഫിലിം ഫെസ്റ്റിവലിന് രാവണേശ്വരം രാമഗിരിയിൽ തുടക്കമായി. സ്റ്റാർ ഗ്രൂപ്പിന്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ പ്രതിരോധ വേദിയായി ഫിലിം ഫെസ്റ്റിവൽ മാറി. രാവണേശ്വരം രാമഗിരിയിൽ ഭരത് മുരളി ഫിലിം ഫെസ്റ്റിവലിന് തുടക്കമായി. DYFI രാമഗിരി ഫസ്റ്റ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ഫിലിം ഫെസ്റ്റിവൽ സംഘടിപ്പിക്കുന്നത്. 101 ചോദ്യങ്ങൾ, മഞ്ചാടിക്കുരു, ആലിഫ്, ഒരാൾ പൊക്കം എന്നീ ഷോർട്ട് ഫിലിമുകളാണ് ഫിലിം ഫെസ്റ്റിവലിൽ പ്രദർശിപ്പിക്കുന്നത്. ഇ ചന്ദ്രശേഖരൻ MLA ഫിലിം ഫെസ്റ്റിവലിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. സംഘാടക സമിതി ചെയർമാൻ കെ സബീഷ് അധ്യക്ഷനായി. DYFI ജില്ലാ വൈസ് പ്രസിഡന്റ് ശിവജി വെള്ളിക്കോത്ത്, എം ബാലകൃഷ്ണൻ, കെ ശശി, PK പ്രജീഷ്, ബി ബാലകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. സംഘാടക സമിതി കൺവീനർ അനീഷ് KV സ്വാഗതവും അദീബ് നന്ദിയും പറഞ്ഞു. പ്രേക്ഷകരുടെ കാണാനുള്ള അവകാശത്തെ നിഷേധിക്കുന്ന മർഡോക്കിന്റെയും സ്റ്റാർ ഗ്രൂപ്പിന്റെയും നിലപാടുകൾക്കെതിരെ പ്രതിരോധ വേദിയായി ഫിലിം ഫെസ്റ്റിവൽ മാറി. പ്രതിഷേധ സൂചകമായി സംഘാടകർ മെഴുകുതിരി കൊളുത്തുകയുണ്ടായി. ഇതൊരു തുടക്കം മാത്രമേണെന്ന് DYFI ജില്ലാ വൈസ് പ്രസിഡന്റ് ശിവജി വെള്ളിക്കോത്ത് പറഞ്ഞു. ജനങ്ങളുടെ കാണാനുള്ള അവകാശമാണ് ചാർജ് വർധനവിലൂടെ മർഡോക്ക് ഇല്ലാതാക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. നമ്മുടെ കലയെയും സംസ്കാരത്തെയും വിൽപ്പന ചെറുക്കാക്കുന്ന മർഡോക്ക് പോലുള്ള കുത്തക മുതലാളികൾക്കെതിരെയുള്ള പ്രതിരോധ ദീപമായി നമുക്ക് ഈ പ്രവർത്തനത്തെ കാണാൻ വേണ്ടി കഴിയണമെന്നാണ് DYFI ആവശ്യപ്പെടുന്നത്.
കുത്തക മുതലാളിമാർക്കെതിരെയുള്ള എല്ലാ പ്രതിരോധങ്ങളെയും പ്രതിഷേധത്തെയും DYFI സ്നേഹത്തോടെ അഭിവാദ്യം ചെയ്യുന്നു. ഈ കൂട്ടായ്മയിൽ നമുക്കും പങ്കുചേരാമെന്ന് മാത്രം ഈ അവസരത്തിൽ സൂചിപ്പിക്കുകയാണ്. CEO നടത്തുന്ന സമരത്തിൽ സാംസ്കാരിക കേരളം ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. വരും ദിവസങ്ങളിൽ പ്രതിഷേധത്തിന്റെ വിവിധ പരിപാടികൾ സംഘടിപ്പിക്കാനാണ് സംഘാടകരുടെ തീരുമാനം. ദത്താത്രേയ ജയന്തി ആഘോഷം വിവിധ പരിപാടികളോടെ നടന്നു. സ്വാമി നിത്യാനന്ദ ബ്രിഗേഡിന്റെ ഉദ്ഘാടനവും നടന്നു. കാഞ്ഞങ്ങാട് സ്വാമി നിത്യാനന്ദ ആശ്രമത്തിൽ ദത്താത്രേയ ജയന്തി ആഘോഷം നടന്നു. ആശ്രമത്തിന്റെ ക്ഷേമത്തിനും സേവനത്തിനുമായി രൂപീകരിച്ച സ്വാമി നിത്യാനന്ദ ബ്രിഗേഡിന്റെ ഉദ്ഘാടനം ADMH ദിനേശൻ നിർവഹിച്ചു. നേരത്തെ പല പ്രാവശ്യം സംസാരിച്ചതിൽ നിത്യാനന്ദ യുവ ബ്രിഗേഡിൻ്റെ ആശയങ്ങൾ മനസ്സിലായി. ഒരു കൂട്ടം നല്ല മനസ്സുള്ള ആൾക്കാരുടെ ഒരു കൂട്ടായ്മയാണ് ഈ നിത്യാനന്ദ യുവ ബ്രിഗേഡ് എന്ന് മനസ്സിലാക്കി. അതിൻ്റെ ഒരു പ്രഥമ സംരംഭമാണ് ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്തത്. ഔഷധ സസ്യങ്ങൾ നട്ടുപിടിപ്പിക്കുന്നതിൻ്റെ ഉദ്ഘാടനവും നടന്നു. സ്വാമി നിത്യാനന്ദാശ്രമത്തിലേക്കുള്ള വഴിവിളക്കിന്റെ ഉദ്ഘാടനം നഗരസഭാ ചെയർമാൻ വി വി രമേശൻ നിർവഹിച്ചു. നിത്യാനന്ദ ഭക്തനും കൗൺസിലറുമായ എം ബലരാജനെ ചടങ്ങിൽ ആദരിച്ചു. സ്വാമി നിത്യാനന്ദ ബ്രിഗേഡിന്റെ ലോഗോ പ്രകാശനം ശില്പി സുരേന്ദ്രൻ കുക്കാനം പ്രകാശനം ചെയ്തു. ചടങ്ങിൽ പ്രഭാകരൻ വാഴുന്നോറടി അധ്യക്ഷനായി. എം വിജയൻ സ്വാഗതവും പ്രജിത് കുശാൽ നഗർ നന്ദിയും പറഞ്ഞു. മുഴുവൻ ബാങ്കുകളിലും അപ്രൈസർമാരെ നിയമിക്കാൻ നടപടി വേണമെന്ന് ആവശ്യം. കേരള സ്റ്റേറ്റ് ബാങ്ക് അപ്രൈസേഴ്സ് യൂണിയൻ ജില്ലാ സമ്മേളനത്തിന് സമാപനം. കേരളത്തിലെ മുഴുവൻ ജില്ലാ ബാങ്കുകളിലും സഹകരണ ബാങ്കുകളിലും ഗോൾഡ് അപ്രൈസർമാരെ നിയമിക്കാൻ നടപടി വേണമെന്ന് കേരള സ്റ്റേറ്റ് ബാങ്ക് അപ്രൈസേഴ്സ് യൂണിയൻ ജില്ലാ സമ്മേളനം ആവശ്യപ്പെട്ടു. മഹാകവി പി സ്മാരക മന്ദിരത്തിൽ നടന്ന സമ്മേളനം ഇ ചന്ദ്രശേഖരൻ MLA ഉദ്ഘാടനം ചെയ്തു. ഒരു സംഘടന അതിന്റെ പ്രവർത്തനങ്ങളെ വെച്ച് ആ സംഘടനയുടെ അംഗങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള ശബ്ദം ഉയർത്താൻ തുടങ്ങിയാൽ അല്ലെങ്കിൽ അതിനുവേണ്ടിയുള്ള പ്രക്ഷോഭങ്ങളോ പരിപാടികളോ ഒരു സംഘടന എന്ന രീതിയിൽ ആരംഭിച്ചു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് അതിലെല്ലാ കാര്യങ്ങളും നടപ്പാക്കി ജില്ലാ പ്രസിഡന്റ് KP കരുണാകരൻ അധ്യക്ഷനായി. CPM ഏരിയ സെക്രട്ടറി പി നാരായണൻ, TV ബാലകൃഷ്ണൻ, ബംഗളം പി കുഞ്ഞികൃഷ്ണൻ, AV രാമകൃഷ്ണൻ, B സുകുമാരൻ, ഇ കൃഷ്ണൻ, എ ദാമോദരൻ, KC ജയകുമാർ, CV തമ്പാൻ എന്നിവർ സംസാരിച്ചു. ദിനേശ് BD തൊഴിലാളികളുടെ മക്കൾക്കായി ഏർപ്പെടുത്തിയ GK പണിക്കർ എൻഡോമെന്റ് വിതരണം നടന്നു. കിഴക്കുംകര ചൈതന്യ ഓഡിറ്റോറിയത്തിലാണ് ചടങ്ങ് നടന്നത്. കാസർഗോഡ് ജില്ലയിലെ ദിനേശ് BD തൊഴിലാളികളുടെ മക്കൾക്കായുള്ള GK പണിക്കർ എൻഡോമെന്റ് വിതരണം നടന്നു. തൊഴിലിൽ ആവറേജ് നേട്ടം കൈവരിച്ച BD തൊഴിലാളികൾക്കുള്ള ക്യാഷ് അവാർഡ് വിതരണവും നടന്നു. കിഴക്കുംകര ചൈതന്യ ഓഡിറ്റോറിയത്തിലാണ് ചടങ്ങ് നടന്നത്. അജാനൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P ദാമോദരൻ എൻഡോമെന്റ് വിതരണം ചെയ്തു. വാടംഗം MV രാഘവൻ തൊഴിൽ ആവറേജ് നേട്ടം കൈവരിച്ച തൊഴിലാളികൾക്കുള്ള ക്യാഷ് അവാർഡ് വിതരണം ചെയ്തു. കേരള ദിനേശ് BD തൊഴിലാളി കേന്ദ്ര സഹകരണ സംഘം ചെയർമാൻ C രാജൻ അധ്യക്ഷനായി. കേരള ദിനേശ് BD തൊഴിലാളി കേന്ദ്ര സഹകരണ സംഘം ഡയറക്ടർ K ബാലകൃഷ്ണൻ GK പണിക്കർ അനുസ്മരണ പ്രഭാഷണം നടത്തി. കോട്ടശ്ശേരി BD തൊഴിലാളി വ്യവസായ സഹകരണ സംഘം പ്രസിഡന്റ് M കുഞ്ഞുമ്പു സ്വാഗതവും K പ്രഭാകരൻ നന്ദിയും പറഞ്ഞു. വൻ ജനപങ്കാളിത്തത്തോടെ ചെറുവത്തൂരിൽ ശുചീകരണ യജ്ഞം. മാലിന്യമുക്ത പഞ്ചായത്ത് എന്ന ലക്ഷ്യം പൂർത്തീകരിക്കാൻ കക്ഷിരാഷ്ട്രീയ ഭേദമന്യേ ജനങ്ങൾ രംഗത്തിറങ്ങി.
പഞ്ചായത്തിന്റെ നേതൃത്വത്തിലാണ് പുതിയ പദ്ധതി ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്നത്. ദേശീയ പാതയോരങ്ങൾ, ആശുപത്രി, വിദ്യാലയ പരിസരങ്ങൾ, വിവിധ സ്ഥാപനങ്ങളുടെ പരിസരം എന്നിവ ശുചീകരിച്ച് മാലിന്യം സംസ്കരിച്ചു. കുടുംബശ്രീ പ്രവർത്തകർ, പഞ്ചായത്ത് ജീവനക്കാർ, അംഗങ്ങൾ, വിവിധ സംഘടനകൾ, നാട്ടുകാർ എന്നിവരുടെ നേതൃത്വത്തിലാണ് പ്രവൃത്തി നടന്നത്. ചെറുവത്തൂർ പഞ്ചായത്തിന്റെ അതിരായ കാര്യംകോട് പാലം പരിസരം മുതൽ ഞാണങ്കൈ വരെയുള്ള പ്രദേശങ്ങളാണ് മാലിന്യമുക്തമാക്കിയത്. പഞ്ചായത്ത് പ്രസിഡന്റ് മാധവൻ മണിയറ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ ജീവിതചര്യയുടെ ഭാഗമാക്കി മാറ്റിക്കൊണ്ട് ജനങ്ങളെ അണിനിരത്തിക്കൊണ്ട് ജനങ്ങളെ ബോധവാന്മാരാക്കിക്കൊണ്ട് മാത്രമേ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ഗ്രാമങ്ങൾ ഇന്ന് നഗരമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഗ്രാമത്തിൽ വസിക്കുന്ന സാധാരണക്കാരായിട്ടുള്ള ആളുകൾ ഇന്ന് നഗരത്തിലേക്ക് താമസിക്കാൻ ആഗ്രഹിക്കുകയാണ്. പക്ഷേ ഇങ്ങനെ നഗരങ്ങളിൽ ജനങ്ങളുടെയും അതുപോലെ തന്നെ കച്ചവട സ്ഥാപനങ്ങളും ആധിക്യം വർദ്ധിക്കുമ്പോൾ അതിനനുസരിച്ച് മാലിന്യ സംസ്കരണത്തിന് പദ്ധതികളും പ്രവർത്തനങ്ങളും ഇല്ലാതെ പോകുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഗ്രാമപഞ്ചായത്ത് അഭിമുഖീകരിക്കുന്നത് ഈ മാലിന്യ സംസ്കരണമാണ്. വെങ്ങാട്ട് കുഞ്ഞിരാമൻ, കെ നാരായണൻ, കെ കുമാരൻ വൈദ്യർ തുടങ്ങിയവർ സംസാരിച്ചു. ഓരോ മാസവും ശുചീകരണ പരിപാടികൾ സംഘടിപ്പിച്ച് ചെറുവത്തൂരിനെ ക്ലീൻ ചെറുവത്തൂരാക്കാനാണ് ലക്ഷ്യമിടുന്നത്. മോട്ടോർ ആൻഡ് എഞ്ചിനീയർ വർക്കേഴ്സ് യൂണിയൻ മേഖലാ ജനറൽ ബോഡി യോഗം നടന്നു. ഹൊസ്തുർഗിലാണ് മേഖലാ ജനറൽ ബോഡി യോഗം നടന്നത്. മോട്ടോർ ആൻഡ് എഞ്ചിനീയർ വർക്കേഴ്സ് യൂണിയൻ മേഖലാ ജനറൽ ബോഡി യോഗം നടന്നു. പുതിയ കോട്ടയിൽ നടന്ന മേഖലാ ജനറൽ ബോഡി യോഗത്തിൽ മേഖലാ പ്രസിഡന്റ് ജാഫർ മുഖാരിക്കുണ്ട് പതാക ഉയർത്തി. മേഖലാ ജനറൽ ബോഡി യോഗം SDU ജില്ലാ സെക്രട്ടറി അബ്ദുൾ റഹ്മാൻ ബന്ദിയോട് ഉദ്ഘാടനം ചെയ്തു. ട്രേഡ് യൂണിയനുകളിൽ നിന്നും വ്യത്യസ്തമായി എല്ലാ മേഖലകളിലും പഴയ പോലെ പണ്ടൊക്കെ സ്വന്തം തൊഴിലാളി യൂണിയൻ എന്ന് പറയുമ്പോൾ കുറച്ച് ആളുകൾ കടപ്പുറത്ത്, കുറച്ച് ഓട്ടോറിക്ഷക്കാർ, കുറച്ച് നിർമ്മാണ മേഖലയിൽ, ആ അവസ്ഥയിൽ നിന്ന് മാറ്റം വന്ന് 19 ട്രേഡ് യൂണിയനുകളെ, ഫെഡറേഷനുകളെ ഉണ്ടാക്കിക്കൊണ്ട് ശാസ്ത്രീയമായ രീതിയിൽ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെ ട്രേഡ് യൂണിയനുകൾ പ്രവർത്തിക്കുന്ന രീതിയിലുള്ള സംഘടനാ സംവിധാനത്തിലേക്ക് ഈ 1-2 വർഷമായിട്ട് ഈ സംഘടനയെ കൊണ്ടെത്തിക്കാൻ സാധിച്ചു. ഷെരീഫ് കൊടവഞ്ചി, കരീം മൂന്നാമേൽ, ശുക്കൂർ ബാബ നഗർ, KP ഫൈസൽ പാലാട്ട്, ഇബ്രാഹിം, യൂനുസ് വടകരമുക്ക് തുടങ്ങിയവർ സംസാരിച്ചു. അഹമ്മദ് കപ്പണക്കാൽ സ്വാഗതം പറഞ്ഞു. CPI തൊണ്ണൂറാം വാർഷികവും സംസ്ഥാന ഘടകം രൂപീകരണത്തിന്റെ 75 വാർഷികവും വിപുലമായി ആഘോഷിക്കുന്നു. നീലേശ്വരത്ത് നടന്ന ജില്ലാതല പരിപാടി സംസ്ഥാന അസിസ്റ്റന്റ് സെക്രട്ടറി കെ പ്രകാശ് ബാബു ഉദ്ഘാടനം ചെയ്തു. നീലേശ്വരം രാജാസ് ഹയർ സെക്കൻഡറി സ്കൂൾ ഓഡിറ്റോറിയത്തിലാണ് ജില്ലാതല വാർഷികാഘോഷ പരിപാടികൾ നടന്നത്. ഇ ചന്ദ്രശേഖരൻ MLA ചടങ്ങിലെ അധ്യക്ഷനായിരുന്നു. CPI സംസ്ഥാന അസിസ്റ്റന്റ് സെക്രട്ടറി അഡ്വക്കേറ്റ് കെ പ്രകാശ് ബാബു ഉദ്ഘാടനം ചെയ്തു. മാളവേട്ടനെ പോലെയുള്ള നിരവധി ആളുകളുടെ ത്യാഗനിർഭരമായ പ്രവർത്തനം നടന്ന ഒരു മണ്ണാണ് ഈ മണ്ണ് എന്നുള്ളതുകൊണ്ട് തന്നെ 90th വാർഷികാഘോഷം നടത്തുമ്പോൾ ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് ഗോവിന്ദൻ പള്ളിക്കാപ്പിൽ, സംസ്ഥാന കൗൺസിൽ അംഗങ്ങളായ KV കൃഷ്ണൻ, TE കൃഷ്ണൻ, ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി BV രാജൻ, KS കുര്യാക്കോസ്, PA നായർ, CP ബാബു, എം അസിനാർ, ബംഗളം കുഞ്ഞികൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. ഫ്ലൈവേൾഡ് ട്രാവൽ മാർട്ട് ആൻഡ് ഇ സർവീസസിന്റെ 1st വാർഷികാഘോഷം വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു. ക്രിസ്മസ് ആഘോഷവും സംഘടിപ്പിച്ചു. കാഞ്ഞങ്ങാട് ഫ്ലൈവേൾഡ് ട്രാവൽസിന്റെ 1st വാർഷികാഘോഷം വിവിധ പരിപാടികളോടെ നടന്നു. ഫ്ലൈവേൾഡ് മാനേജിംഗ് പാർട്ണർ ഷൗക്കത്ത് അലി കേക്ക് മുറിച്ച ആഘോഷത്തിന് തുടക്കമിട്ടു. ഖാലിദ് അലവിക്കടത്ത്, KMK മുനീർ, ഇല്യാസ് മുട്ടുന്തല, കളേഴ്സ് MD നജമുദ്ദീൻ എന്നിവർ നേതൃത്വം നൽകി. കഴിഞ്ഞ 1 വർഷക്കാലമായി ട്രാവൽ ഏജൻസി രംഗത്ത് മികച്ച സേവനം കാഴ്ചവെക്കുന്ന സ്ഥാപനമായ ഫ്ലൈവേൾഡ് കൂടുതൽ സേവനങ്ങളുമായി പുതിയ വർഷത്തിലേക്ക് കടക്കുകയാണ്. ആത്മീയ യാത്രാരംഗത്തെ ഉംറ പാക്കേജ് വിശ്വാസികളുടെ പ്രശംസ പിടിച്ചുപറ്റിയിട്ടുണ്ട്. മികച്ച താമസ സൗകര്യവും ആത്മീയ പുണ്യകേന്ദ്രങ്ങളിലേക്കുള്ള ടൂർ പാക്കേജുകളും ഉംറ പാക്കേജിന്റെ പ്രത്യേകതകളാണ്. ഇടപാടുകാരുമൊത്ത് 1st വാർഷികാഘോഷത്തിന് ഫ്ലൈവേൾഡ് തുടക്കമായി. ഇടപാടുകാരുമൊത്തുള്ള 1st വാർഷികാഘോഷത്തിന് ഫ്ലൈവേൾഡ് തുടക്കമായി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ദൈവപുത്രന്റെ സ്മരണയിൽ നാടെങ്ങും ക്രിസ്മസ് ആഘോഷിച്ചു. ദേവാലയങ്ങളിൽ 100 വിശ്വാസികൾ എത്തി. ദത്താത്രേയ ജയന്തി ആഘോഷം. സ്വാമി നിത്യാനന്ദ ബ്രിഗേഡിന്റെ ഉദ്ഘാടനം നടന്നു. പട്ടാപ്പകൽ ചെറുവത്തൂർ തുണിക്കടയിൽ മാല കവർന്നു.
മോഷണ ദൃശ്യങ്ങൾ പോലീസ് പുറത്തുവിട്ടു. അന്വേഷണം ഊർജിതം. യമനിൽ കുടുങ്ങിയ മകളെ തിരിച്ചുകൊണ്ടുവരാൻ നടപടിയായില്ല. ക്രിസ്മസ് ദിനത്തിലും ഫിലിപ്പിന്റെ കുടുംബം സങ്കടത്തിൽ. 20 പേർ ഇവിടെ കുടുങ്ങിയതായും റിപ്പോർട്ട്. മുഴുവൻ ബാങ്കുകളിലും അപ്രൈസർമാരെ നിയമിക്കണം. ഭരത് മുരളി ഫിലിം ഫെസ്റ്റിവലിന് തുടക്കമായി. സിഒഎ നടത്തുന്ന സമരത്തിൽ ഫിലിം ഫെസ്റ്റിവൽ വേദിയുടെ ഐക്യദാർഢ്യം. ദിനേശ് ബി ഡി തൊഴിലാളികളുടെ മക്കൾക്കായി ഏർപ്പെടുത്തിയ ജി കെ മണിക്കർ എൻഡോമെന്റ് വിതരണം കാഞ്ഞങ്ങാട്ട് നടന്നു. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.